അവരോട് ചർച്ച ചെയ്യാനുള്ള ചർച്ച ചെയ്യുന്ന ഒരു ജാഥയാണ് ഈ ജാഥ. ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് പൊഴിയൂർ നിന്ന് കാപ്പിൽ വരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ നടക്കുമ്പോൾ തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി, അത് കഴിഞ്ഞ് ആലപ്പുഴ, അത് കഴിഞ്ഞ് എറണാകുളം, അത് കഴിഞ്ഞ് തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ജില്ലാ അധ്യക്ഷന്മാർ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ജാഥ പൂർത്തിയാക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല. 8,800 kilometers വരുന്ന കടലോര മേഖലയിൽ, ഇന്ത്യയിലെ കടലോര മേഖലയിൽ എമ്പാടും ഇത്തരത്തിലുള്ള ജാഥകൾ നടക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ജാഥകൾ നടക്കുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റ് 10 വർഷം മുമ്പ് രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിന്റെ മുമ്പാകെ കുമ്പിട്ടുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ, ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ രാജ്യത്തെ ഭരണകൂടം നടപ്പിലാക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപടികളും ആ രാജ്യത്തിലെ ഏറ്റവും ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ജീവിക്കുന്നവരുടെ കണ്ണിൽ അതിന്റെ തിളക്കമുണ്ടാകണം, പ്രതിഫലനം ഉണ്ടാകണം. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നത്. ഞാൻ പറയുന്നു, ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷവും അത്തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളിത് മത്സ്യത്തൊഴിലാളികളോട് ഞങ്ങൾ ചർച്ച ചെയ്തു. അവരൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജാഥ വളരെ വിജയകരമായിട്ട് ഇതുവരെയും ബി ജെ പിക്ക് പിന്തുണ ലഭിക്കാത്ത മേഖലയിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചു. അവരെല്ലാവരും നാളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള അമിത ആത്മവിശ്വാസവും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ തന്നെ അവർ യോജിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർ ജനിച്ചു വീഴുന്ന പ്രദേശത്തെ പ്രകൃതിയോട് യോജിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ശരീരഘടനയും ഒരു ബുദ്ധിശക്തിയും ഒരു ജനിതക ഘടനയും ഒക്കെ തന്നെ ആ വ്യക്തിക്കുണ്ടാകും. ഉദാഹരണത്തിന്, ഈ തിരുവനന്തപുരം പട്ടണത്തിലോ പൊഴിയൂരോ ജനിച്ചു വളരുന്ന ഒരാളിന്റെ ശരീരഘടനയും മാനസികാവസ്ഥയുമല്ല പൊത്തോടോ കോട്ടൂരോ വനമേഖലയിൽ ജനിച്ചു വളർന്ന ഒരാളിന്. ഇവിടെ ജനിച്ചു വളരുന്ന എന്റെയോ നിങ്ങളുടെയോ മാനസികാവസ്ഥയല്ല വയനാടോ ഇടുക്കിയിലോടോ ഒരു ആദിവാസി മേഖലയിൽ, വനവാസി മേഖലയിൽ കാടിൽ ജനിക്കു വളർന്ന ഒരാളിനെ. നമ്മൾ കണ്ടു ആമസോൺ കാടുകളിൽ കൈക്കുഞ്ഞുമായിട്ട് ഒരു 12 വയസ്സായ ഒരു കുട്ടി അവന്റെ അമ്മ മരണപ്പെട്ടു പോയി, എന്നിട്ട് 3ഓ 4ഓ 5ഓ മാസം അവർ ആമസോൺ കാടുകളിൽ, വന്യജീവികൾ തിങ്ങിപ്പാർക്കുന്ന ആമസോൺ കാടുകളിലൂടെ അവർ നടന്നുപോയി അവർ ജീവിച്ചിരുന്നു, വന്യമൃഗങ്ങളിൽ നിന്നും പോലും രക്ഷ നേടിക്കൊണ്ട്. എന്തുകൊണ്ട്? എങ്ങനെയത് സാധിച്ചു? അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ ആമസോൺ കാടുകളുടെ ഭൂപ്രദേശത്തിന്റെ പരിധി, ആ പ്രദേശത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ എങ്ങനെയാണ് അവിടെ വളരേണ്ടതെന്ന് അവരുടെ ജനിതക ഘടനയിൽ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് കടലോര മേഖലയിൽ ജനിച്ചു വളരുന്നവരുടെ ജനിതക ഘടനയിലുണ്ട്, അവർ കടലുമായിട്ട് തിരമാലയുമായിട്ട് ചേർന്ന് ജീവിച്ചു പോകാനുള്ള ഒരു ജനിതക ഘടനയാണ് അവർക്കുള്ളത്. ഞങ്ങൾ ഇന്നലെ പൂന്തുറയിൽ പോയപ്പോഴേക്കും ചെറിയ കുഞ്ഞ് ട്രൗസറും ഇട്ടുകൊണ്ട് 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വൈകുന്നേരം ഒരു 7 മണിക്കും 6 മണിക്കും ഒക്കെ തന്നെ കടലിൽ നീന്തി തുടിക്കുകയാണ്. അവർ കടലിൽ നിന്ന് കയറി വന്ന് തലയൊന്നും തോർത്തുന്നില്ല, അങ്ങനെ കൂളായിട്ട് ഒരു 40-50 മിനിറ്റ്. ഞങ്ങളുടെ അതിന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളോടൊപ്പം അവരിങ്ങനെ നടന്നു, അവർ കൈ കൊണ്ട് പോലും ഒന്ന് തല തിരിക്കുന്നില്ല. ഞങ്ങളോടൊന്നപ്പോ മംഗളാ പ്രവർത്തകരൊക്കെ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരത് കണ്ടു, തിരമാലയത്ത് ഒരു പേടിയുമില്ല, അവർ കടലിലേക്ക് ഇറങ്ങി നീന്തുകയാണ്. അതിനർത്ഥം അവന്റെ ജനിതക ഘടനയിൽ തന്നെ കടലോര പ്രദേശത്ത് ജനിച്ചു വീഴുമ്പോഴേക്കും അവിടെ വളരുവാനുള്ള ഒരു ദൈവിക ശക്തിയുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്നത് ഓരോ പ്രദേശത്തും ജനിച്ചു വളരുന്ന വ്യക്തിക്ക് ഈ രാജ്യത്ത് ആ പ്രദേശത്തിന് അനുകൂലമായ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ട് ആ പ്രദേശത്ത് വളരെ സന്തോഷത്തോടെ മനോഹരമായി ജീവിക്കുവാനുള്ള ഘടകങ്ങൾ ഒരുക്കി കൊടുക്കും. അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ, അത് കടലോരത്താണെങ്കിൽ കടലോരത്ത്, പട്ടണത്തിലാണെങ്കിൽ പട്ടണത്തിൽ, ഇങ്ങനെ ഒരു അതാനായിരുന്നു ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരുന്നത്. അങ്ങനെ ഈ ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഞാൻ ചോദിക്കട്ടെ, പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി, കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി, പാവപ്പെട്ട വീട്ടമ്മമാർക്ക് വേണ്ടി സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തു, കോവിഡ് വന്നപ്പോഴേക്കും നമുക്ക് മരുന്ന് തന്നു, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി, കടലോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ഈ ജാഥ, ഇത്തരത്തിലുള്ള ജാഥ ഇന്ത്യയിലെമ്പാടും യാത്ര ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ വളരെ വിഷമകരമായ ഒരു സംഗതിയാണ് സുധീർ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിയുടെ വളരെ വലിയൊരു ശതമാനം പണം കേന്ദ്ര ഗവൺമെന്റ് തന്നെ മുടക്കും. പക്ഷേ
ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുന്ന എല്ലാവരും ചെറിയതായിട്ട് എന്തെങ്കിലും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതിൽ സംഭാവന ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സുധീർ പറഞ്ഞ ബോട്ടിന്റെ കാര്യം, അത്യന്താധുനിക സൗകര്യമുള്ള ബോട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്? മറ്റുള്ള രാജ്യങ്ങൾ, ജപ്പാൻ ആയിക്കോട്ടെ, മറ്റുള്ള രാജ്യങ്ങൾ ചൈന ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള ബോട്ടുകൾ അവരുടെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തിട്ട് അവർ ഉൾക്കടലുകളിൽ പോയി മത്സ്യബന്ധനം നടത്തുമ്പോൾ നമ്മളീ പന്തായം കൊണ്ട് തൊഴയുന്ന ബോട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടിയില്ല. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന അത്യന്താധുനിക സൗകര്യമുള്ള ബോട്ട് കൊടുക്കണം. എത്ര വിലയാവും? ഗവൺമെന്റ് തന്നെ അതിന് വില നിശ്ചയിച്ചു, 1,20,00,000 രൂപ. നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞു 40,00,000 രൂപ എല്ലാ സർക്കാരുകളും ചേർന്ന് കൊടുക്കണം, 60,00,000 രൂപ ദേശസാൽകൃത ബാങ്കുകളോട് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കണം, 20,00,000 രൂപ 20 തൊഴിലാളികൾക്കാണ് ആ ബോട്ടിൽ പോകാൻ സാധിക്കുന്നത്. അവരോരുത്തരും 1,00,000 രൂപ എടുക്കണം. കാരണം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമല്ലോ, എങ്കിലേ സ്വന്തമാണെന്ന് തോന്നുകയുള്ളൂ. അതിനുശേഷം അവർക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും ചെറിയൊരു തുക വെച്ച് മാസം തോറും അടയ്ക്കണം. സബ്സിഡി ഉണ്ട് 60,00,000 രൂപ. അപ്പൊ 60, 40, 1, 20, 1, 20. ഈ 40,00,000 രൂപയും 26,00,000 രൂപ ഞങ്ങൾ തരാം, കേന്ദ്രം തരാം, 14,00,000 രൂപ സംസ്ഥാനം കൊടുക്കണം. അവിടെയാണ് പ്രശ്നം. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഇത്രയും ദിവസമായിട്ട് 550 ബോട്ടുകൾ കൊടുത്തു, 550 ബോട്ടുകൾ കൊടുത്തു. അപ്പോ കേരളത്തിൽ പിണറായി വിജയൻ ആദ്യം തന്നെ ഒരു കത്തെഴുതി, തൽക്കാലം കേരളത്തിലേക്ക് ബോട്ട് വേണ്ട, ഞങ്ങളെ കൊടുക്കാൻ 14,00,000 രൂപയില്ല. ഒടുവിൽ കേന്ദ്ര ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സമ്മർദ്ദം വന്നപ്പോൾ, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 10 ബോട്ട് എടുത്തോളാം, നേരത്തെ കേരളത്തിന്റെ രക്ഷകരാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ആ രക്ഷകരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ചെങ്ങന്നൂരിൽ വെള്ളപ്പൊക്കം വന്നപ്പോ ചെന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു 14,00,000 രൂപ മുടക്കി അവ പദ്ധതിയുമായി ചേർന്ന് ബോട്ട് എടുക്കാൻ തയ്യാറായില്ല. 550 ബോട്ട് ഇന്ത്യയിൽ എമ്പാടും കൊടുത്തപ്പോൾ അത്യന്താധുനിക സൗകര്യമുള്ള 10 ബോട്ടാണ് കേരളത്തിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 14,00,000 രൂപ വെച്ചിട്ട് ഈ പാവങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ സർക്കാരിന് സാധിക്കാത്ത ഒരു സർക്കാർ. അതോടൊപ്പം തന്നെ തീരദേശ മേഴ്സിക്കുട്ടിയമ്മ പിണറായി വിജയന്റെ 1-ാമത്തെ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നപ്പോ പറഞ്ഞു, തീരശോഷണം അതിന് പരിഹാരമെന്നുള്ള നിലയ്ക്ക് തീരത്ത് നിന്നും 50 മീറ്റർ തീരത്തുനിന്നും അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ മാറി താമസിക്കാൻ വേണ്ടി ഞങ്ങൾ വീടുണ്ടാക്കും, 18,000 വീടുകൾ ഉണ്ടാക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഭാവന ചെയ്യും, പുനർഗേഹം പദ്ധതി 3,000 കോടി രൂപ മാറ്റിവെച്ചു. സുഹൃത്തുക്കളെ, മേഴ്സിക്കുട്ടിയമ്മ പോയി ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ലാന്ന് പറഞ്ഞ പോലെ മേഴ്സിക്കുട്ടിയമ്മയുടെ പൊടി പോലും കാണാനില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുകയാണ് എത്ര വീടുകൾ ഉണ്ടാക്കി, 650 വീട്, അതും കേന്ദ്രം കൊടുത്ത പണം, ബാക്കി പണം അവിടെ പോയി, വീടവിടെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലൂടെ ഈ ജാഥയാത്ര ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ പറയുന്ന പദ്ധതികൾ അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഇതിലൊന്നും തന്നെ ഈ പാവങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇതിലൊന്നും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കലാണ് ഈ ജാഥ. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ചില പദ്ധതികൾ ഞങ്ങൾ പറയാം, നിങ്ങൾ കിട്ടിയിട്ടില്ലേ? കോവിഡ് വന്നപ്പോഴേക്ക് നിങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് റേഷൻ കിട്ടിയിട്ടില്ലേ? അവരെല്ലാം സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് റേഷൻ കിട്ടിയിട്ടുണ്ടോ? കോവിഡിന്റെ മരുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ? ഇനി 5 വർഷം കൂടി റേഷൻ സൗജന്യമായി തരാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് കിട്ടില്ലേ? ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? 500 രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടിയിട്ടില്ലേ? ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്ന പണമാ? ഇപ്പൊ റേഷൻ കൊടുക്കാൻ വേണ്ടി കിറ്റ് മാത്രമേ പിണറായി അടിക്കുന്നുള്ളൂ, ബാക്കി റേഷൻ മുഴുവൻ പിണറായി കൊടുക്കുന്ന. അവർ പറയുന്നു ഞങ്ങൾക്ക് ആ പദ്ധതികൾ കിട്ടുന്നുണ്ട്, പക്ഷേ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വസ്തുത വേദനാജനകമായ സംഗതി അവർ ഞങ്ങളോട് സൂചിപ്പിച്ചു. ഞങ്ങളിപ്പോ അവരോട് ചോദിച്ചു, ഞാനിപ്പോ പൊഴിയൂരൊക്കെ പ്രസംഗിച്ചവരോട് ചോദിച്ചു, അടിമലത്തുറയും പൊഴിയൂരും പ്രസംഗിച്ചവർ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മത്സ്യം ഒരു, അവർ പലപ്പോഴും പറഞ്ഞു, പലരും പറഞ്ഞു പട്ടിണിയിലാണ്. ഇപ്പൊ മുതലപ്പൊഴിയിൽ അവർ പറഞ്ഞു, ഇപ്പോ അദാനി വന്ന് അവിടെ കല്ലൊക്കെ പൊളിച്ചു, പാറ കൊണ്ടുവരാൻ വേണ്ടി അവിടെ കല്ലൊക്കെ പൊളിച്ചപ്പോഴേക്കും ഈ പാറ കിടന്നിട്ടാണ് മുതലപ്പൊഴിയിൽ അപകടം ഉണ്ടാകുന്നത്. അദാനിയോട് ആംബിയറോട് കൂടി അത് കൃത്യമായിട്ട് പെറുക്കി മാറ്റണമെന്ന് പറയാനുള്ള ധൈര്യം പിണറായി വിജയനും സർക്കാരിനും ഇല്ല, അതുകൊണ്ട് അവിടെ അപകടമുണ്ട്. അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്? അവർ പറഞ്ഞു, പരുഷോത്തം രൂപാല എന്ന കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം, ഇവിടെ വന്ന് ഇടപെട്ടതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത് എന്ന് അവർ ഞങ്ങളോട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞങ്ങൾ അവരോട് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അടിമലത്തറയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു,
നോക്കിയാൽ കാണാത്ത ദൂരത്തിൽ നിരന്ന് കിടക്കുന്ന തീരപ്രദേശം. അവിടെ കടൽ ക്ഷോഭമില്ല, അവിടെ കടൽ വളരെ ശാന്തമായ തിരമാലകളാണ്, അവിടെ വളരെ സമാധാനകാംക്ഷികളായ ജനങ്ങളാണ്. അവിടേക്ക് റോഡുണ്ട്, വെളിച്ചമുണ്ട്, അവിടെ ശുദ്ധജല ക്ഷാമം മാത്രമേ ഉള്ളൂ. അതുകൂടി പരിഹരിച്ചാൽ നമ്മുടെ ചെന്നൈയിലൊക്കെയുള്ള മറീന ബീച്ച് പോലെ ലോകത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അടിമലത്തുറ വരും. അങ്ങനെ വന്നാലുള്ള ഗുണമെന്താണ്? ലക്ഷക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ പല സ്ഥലത്തുനിന്നും അടിമലത്തുറയിലേക്ക് വരും. അടിമലത്തുറയിലേക്ക് അവർ വരുമ്പോൾ അവിടെ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ വരും, ഇതുപോലുള്ള കടകൾ അവിടെ വരും, മികച്ച ഹോട്ടലുകൾ വേണം. വിനോദസഞ്ചാരികൾ വിദേശത്ത് നിന്ന് വരികയല്ലേ, വിമാനങ്ങൾ കൂടുതൽ വരും, അപ്പോൾ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം കൂടുതൽ കിട്ടും. ഹോട്ടലുകൾ ഉണ്ടാവും, ആശുപത്രികൾ ഉണ്ടാവും, മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ടാവും, പെട്രോൾ പമ്പുകൾ ഉണ്ടാവും, ഓട്ടോ ഡ്രൈവർമാർ കൂടുതൽ വേണ്ടി വരും. ഇവിടെയൊക്കെ തന്നെ വരുന്ന വിനോദസഞ്ചാരികൾ പണം ചെലവാക്കും. അപ്പോൾ അതിന്റെ ഒരു നല്ലൊരു ശതമാനം നികുതി അവിടുത്തെ പഞ്ചായത്തിന് കിട്ടും, സംസ്ഥാനത്തിന് കിട്ടും, കേന്ദ്രത്തിന് കിട്ടും. ചുറ്റുമുള്ള ആൾക്കാർക്ക് ജീവിക്കുവാൻ വേണ്ടി തൊഴിൽ ലഭിക്കും. ഇത് സംബന്ധിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് നടപ്പിലാക്കി തരാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ചില ആവശ്യങ്ങളുണ്ട്, ഇത് നടപ്പിലാക്കി തരാൻ വേണ്ടി ആരാ ചെയ്തു തരേണ്ടത്? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ഞാൻ ചോദിച്ചു തിരുവനന്തപുരവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം ആര് വഴിയാ? അപ്പൊ ചില സൂചിപ്പിച്ചു MP വഴിയാ. നമ്മുടെ ഒക്കെ തന്നെ ഡൽഹിയിലെ അംബാസഡറാണ് തിരുവനന്തപുരത്തുള്ള MP. ഒരു MP ജോലി എന്താ? നിങ്ങളൊക്കെ ചിന്തിക്കണം, ഈ പ്രദേശത്തൊക്കെ തന്നെ ജീവിക്കുന്ന ജനങ്ങൾ ചിന്തിക്കണം. ഒരു MP ജോലി, അദ്ദേഹത്തെ ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? ആ മണ്ഡലത്തിലെ ജനങ്ങളെ കുറിച്ച് പഠിച്ച്, ആ മണ്ഡലത്തിലെ സാധ്യതകളെ കുറിച്ച് പഠിച്ച്, ഉദ്യോഗസ്ഥരെ വെച്ച് പ്രോജക്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ച് പദ്ധതികൾ സാങ്ഷൻ ആക്കി നടത്തിലാക്കി എടുക്കുകയാണ് MP ജോലി. അതിന് MP എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? MP ആവശ്യത്തിന് കൈ നിറയെ ശമ്പളം കൊടുക്കുന്നുണ്ട്, കാറ് കൊടുക്കുന്നുണ്ട്, പെട്രോളിന്റെ പണം കൊടുക്കുന്നുണ്ട്, മുണ്ട് വാങ്ങാൻ പണമുണ്ട്, ഷർട്ട് വാങ്ങാൻ പണം കൊടുക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പണം കൊടുക്കുന്നുണ്ട്, പേപ്പർ വാങ്ങാൻ പണം കൊടുക്കുന്നുണ്ട്, പേനയും മഷിയും വാങ്ങാൻ കൊടുക്കുന്നുണ്ട്, കണ്ണാടി വാങ്ങാൻ കൊടുക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ കൊടുക്കുന്നുണ്ട്, ഡൽഹിയിൽ വീട് കൊടുക്കുന്നുണ്ട്, എവിടെ നിന്നും ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സൗജന്യമായിട്ട് വിമാന ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മനുഷ്യൻ എന്താ വേണ്ടത്? ഇതൊക്കെ കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഇതൊക്കെ കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇതൊക്കെ നമ്മളുടെ ഒക്കെ ചെലവിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ശശി തരൂർ എന്ന MP തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സൗജന്യമായി കിട്ടുന്ന കടലാസും മഷിയും പേനയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെറ്ററെങ്കിലും കേന്ദ്രത്തിലേക്ക് അദ്ദേഹം അയച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി ഉച്ചക്കടയിൽ തയ്യാറാകണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ജാഥ. അദ്ദേഹം വെറും MP അല്ല, അദ്ദേഹം 2009 മുതൽ അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയായിരുന്നു. പിന്നീട് അത് പോയ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തിന് കയ്യിലും പോയില്ല, മന്ത്രിസ്ഥാനം പോയി. അന്ന് അദ്ദേഹം കൂടി വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് വരെയും അദ്ദേഹം MP. നമുക്കൊക്കെ അറിയാം വിനോദസഞ്ചാരികൾ ഇവിടെ കോവളത്തൊക്കെ വരാറുണ്ട്. സാധാരണ നല്ല പൈസ ഉള്ള വിനോദസഞ്ചാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലണ്ടനിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ളവർ പോയിട്ട് 3 മാസത്തിൽ ഒരിക്കൽ വീണ്ടും വരും. ഒരു വിനോദസഞ്ചാരി 3 മാസത്തിലും 6 മാസത്തിലും ഒരിക്കൽ തിരുവനന്തപുരത്ത് വരുന്നതിന്റെ അത്ര പോലും ശശി തരൂർ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഞാനും നിങ്ങളും 15 വർഷം വിഡ്ഢിവേഷം കെട്ടിയ തിരുവനന്തപുരം പാർലമെന്റിലെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇനിയും വിഡ്ഢിയാകണോ? അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റിന്റെ വിഷയങ്ങൾ ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സമയം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? ഇവിടത്തെ സാധാരണക്കാർക്ക് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല, കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പദ്ധതികൾ നടപ്പിലാക്കണ്ടേ, അതിനും കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാൻ കിട്ടുമോ? അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് താഴെയുള്ള ഓഫീസ് എത്ര വർഷം അടഞ്ഞുകിടന്നു? 1.5 വർഷക്കാലം ആ ഓഫീസ് അടഞ്ഞുകിടന്നു. അവിടെ ഓഫീസിൽ ഒരു പട്ടികുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. 1.5 വർഷക്കാലം ഓഫീസ് അടഞ്ഞുകിടന്നു. 1.5 വർഷക്കാലം അടഞ്ഞുകിടന്നു. ഇപ്പൊ വീണ്ടും
Beda umum awu yang lain itu masih dikenal mana pada anak bodi ini tadi, ah office itu turukkan media itu tayar aja deh. Jangan jodoh kita ada caci turun orang deh. Tangan lantai atiru berdua turun media cerita. Jangan orang kendera mandiri kena media. Adanya ini office ini, kain jalan dua macam boleh itu. Nampaknya tiada desa mandiri, patroh tak jual lagi. Adanya tak kandu, adanya cerita, yes desa kita tidur tu tu, mana perlu samsaer. Jawab agaknya keparah ini anu. Beli aja parlimen itu bodoh, beli aja bayi kendera mai kerjanya. Semua lok sabah MP marim, bayi utca kerjanya tanne, yaitrein betul tu parlimen di piring itu tertarik tu lalu bimana tiket buki. Parlimen itu naik awal la, biitul mulai tu tu boleh la. Awele, nere, abadam. Kitana, abad parlimen itu makan menjadi. Adil kaya upper Delhi airport itu jelah. Next flight, adat flight level abad parlimen itu berada di lekatum. Yaitu itu abad itu kaya ingat dia abad itu raga. Ada pita itu berada peran nariu. Parlimen itu terangkan itu tertutup. Ibu deh, Jagadambika palingna, orang Mun Uttar Pradesh ini, Kongres ini Uttar Pradesh ini presiden de, UPCC presiden de, adakah minyak de, BJP juga, di bawah BJP MP ada. Abdi agaknya guru ciptri, Prakash Jawade kerji, ini orang pertama lori beraju. Jagadambika pal, cewek mana de, abdi agaknya de, parlimen de Uttar Pradesh ini orang ulnaran selatan, abdi agaknya, abdi agam berlepine. Orang anjumanik itu flightil kaya kerja niyal, abeya kan mehre, orang padanan tu mania umur ni, parlimen leliti, churchagan lo ke panggadat, orang uccha kiri dua panggadat, dua manik, entah tu latiha cuman ni, dua manik ni, boleh abeya kan windam, Delhi bimana tawala leliti, bimana tel kairi, Delhi airport lelangi, abeya tu je parlimen ni mandar tel tiri cipta per yatre 10 manik padanan tu mania umur, abade entah tu le maran entah cerdango. Bivah kami ke orang tenggel, jatuh 10 mani ke, 15 mani ke, orang ke panggil dite, tiricce jatuh je ini, adakah beli punya Delhi, alah, adakah tu ni Uttar Pradesh, lekna bimana tawala tulatii, abadam na bimana tawala tulatii, kulitce, abadam na karl ke, abadam na bimana tulatii, kerana Delhi ni orang ini pita usah dia punya patra, apa parlimen jatuh, ini je, ni perul pada parah iya, jaga dalam bika parlimen dulu, mun Uttar Pradesh ni, mun Kongres ni, PCC presiden, ipa BJP MP, adakah je ini rutina, dahana, adakah tu je pita parlimen mandar tulatii, jeneng lor. Apabila manat teri orang boleh mati, kan utara bahagian bulan tu tu. Karena ada yang tu yang teri orang bulan celah orang baik tu dia rajin mana. Yang jodoh kita ini kota orang tu English barang ni sih, sih teri orang ni dia kan bukan lo. Dia kan logat tu, semua sarwa kerasa orang ni boleh perbasa orang tu panahun tak kena sih. Apabila okat tu ni semua kain ni tu Delhi lo, tiron tu orang tu ni cerit cerit kita samai tu ane tiron tu orang parlimen lekat tu kan minat yang teri orang tu tu. Ibu orang tu sih sahaja negara ni jangan orang kanan media tu kau ni minat celah orang ni tu tu. Apabila kami ibu orang tu sih. Kerana dua tempoh na post peribadi yang panggil itu, mata mata perwata lalu panau guna itu, awalnya kondo caci itu lalu banyak orang sambawa makan dan barang itu, ibu datte pawa perta adi melat turai lalu poliu lalu muncak kadai lalu mula pawa perta jenengan lede, acara biasa lalu ada jenengan lede, pati kia lalu kabel pikir lalu lalu bahasa itu, ini terdengar pelajaran jamlo katanya ma orang pikir lalu barang yang mendiri tanah, ini jahsa yang nane ini awal terdengar perayaan lalu turut kadai. Orang pada zaman ceri galak itu mana? Pada enam jam, nampuade parlimen di mana dalam para kekalanya. Nampuade parlimen di jalan galak cadik kia erno, banci kia erno. Abby agak tu nene gimmick entah mario. Abby agam, aro, yero, yetto, master lori kia kawan dite. Pine, orang English wak gantu beri. Ah wak, abby agam tu nene eldi kuri, ekar ready aki adil lori artho gantu beri. Pine, macam lor kau tu nene peraga buah samai jatuh dondom. Adina kurang research iyan dalpari orang zaman lembaga ini tidak ada tu buat. Orang orang terkam cuma ada pasal itu le. Jawa lelaki ni, yang agak ada itu na English bahagian tu dia le, nama kita ada. Orang orang Jawa le, Jawa le jual ikut. Hendak tu dekam, adina yang ada tu le persangka tu, nara ciri yang ciri tu ni yang ada ikut. Korang tu patra kara, beritahu korang tu social media, PR work ni, ini yang perjuari ikut. Ada itu, ini nanti le patri mati itu boleh, buat tu persoalan kalau ke perihal itu boleh, anu patrangan apa dari pikir tu, bawa patah jenengan le, ini aneh yang nalar tu nalar kembali ke, nama le pikir tu le kantai kiri boleh, ini amdal itu jenengan le pikir, ini agam ini le patcila kandu je, aneh yang naik kira tu boleh, ini agam itu le tu le kampat tenggel kandu cikun de, buat tu jenengan le patci kia erno, banci kia erno, jangan jenengan, jangan buat tu kontras ini ada kan maru de, sasih teri le jeep picture de yang jodoh kia ana. Wokim tsunami marin boleh kim sasi tadi orang ganteng berita English wak, awalnya kadapur tu yang nanti terima ala orang wokim pernah jadi terima ala diri jiwu. Sasi tadi orang ganteng berita iru tu tempat acara orang wakkan itu, anu orang terima ala yang diri jiwu bagi wadah kamar orang tu MP, yang tu pernah jadi presiden beri diri jiwu. Nampak tu COVID orang tu, nampak tu katanya Narendra Modi government ni marin tu ganteng berita, nampak tu tadi mu, yang tu pernah diri jiwu jalan ni tu dokir nampak.
ലോകത്തെ ഏത് രാജ്യത്താണ് ഏറ്റവും മികച്ച മരുന്ന് ആദ്യം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയിട്ട് അതെടുക്കാൻ പോകാൻ വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ അതെടുക്കാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശശി തരൂർ എന്നുള്ള വസ്തുത ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും മനസ്സിലാക്കണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ. ഈ വഞ്ചനകളൊക്കെ തന്നെ, ഈ ചതിവുകളൊക്കെ തന്നെ ഓരോ ദിവസവും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും പ്രബുദ്ധരായ ജനങ്ങൾ ഇറങ്ങി വരുന്ന കാലം വിദൂരമല്ല. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും വളരുമ്പോഴേക്കും കേരളം മാത്രം തളരുന്നു. കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ പലർക്കും പറയുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, കാരണം എല്ലാവരും കൂടെ പെട്ടിയും പ്രമാണവും എടുത്ത് മത്സരിച്ചത് മന്ത്രിയാവും വെച്ചിട്ടാണ്. ഇപ്പൊ മോഡി തോക്കും, രാഹുൽ പ്രധാനമന്ത്രിയാവും, അപ്പൊ നമുക്കൊക്കെ കയറിയുണ്ടെങ്കിൽ ഭരിക്കാമെന്ന് വെച്ചുകൊണ്ട് ഇനി ഒരു 10-40 കൊല്ലത്തെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പലർക്കും മത്സരിക്കണം. ഇപ്പൊ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ഒരു എംപി ഉണ്ട്. അദ്ദേഹം ജയിച്ചതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ അദ്ദേഹം ആറ്റിങ്ങലല്ല പണിയെടുക്കുന്നത്. അദ്ദേഹം പണിയെടുക്കുന്ന പോന്നില്ല, അദ്ദേഹം പോന്നില്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് ആറ്റിങ്ങലല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് പോന്നില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും ആറ്റിക്കലത്തെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പറയും അങ്ങ് കോന്നി ചെല്ലാൻ പറയും. അദ്ദേഹത്തിന് കോന്നിയിൽ അടുത്തതിന് മത്സരിച്ച് മന്ത്രിയാവാനാണ് അദ്ദേഹം നിൽക്കുന്നത്. പലരും പറയും അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പാർലമെന്റിൽ സംസാരിച്ചിട്ട് എന്തായാലും മോഡിയല്ലേ, സംസാരിച്ചാൽ 5 കൊല്ലത്തേക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഫണ്ട്, അതേതെങ്കിലും കോൺട്രാക്ടർമാർക്ക് അവർക്ക് നല്ല കമ്മീഷൻ കിട്ടുന്ന ഒരു വർക്ക് കണ്ടുപിടിച്ചവരും ഞങ്ങൾ ഒപ്പിട്ടവരും ഞങ്ങൾക്ക് കിട്ടാനുള്ള വീട്ടിൽ കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് സൗകര്യത്തിനുണ്ട്, അവിടെ ആസ്വദിച്ചാൽ കിടക്കാം. അല്ലാതെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഇതാ പറയുന്നത്. പക്ഷേ തങ്ങളെ ജയിപ്പിച്ച് വിട്ട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ഞങ്ങൾ പോകണമെന്നുള്ള ഉത്തരവാദിത്വമില്ല. അവിടെ പോയിട്ട് ചില എംപിമാരുടെ ജോലി പാട്ട് പാടും, എന്ത് പറഞ്ഞാലും പാട്ട്, തൊട്ടാ പാട്ടാ, എന്നിട്ട് സോഷ്യൽ മീഡിയ ഇപ്പൊ വീട്ടിയിരിക്കും, തൊട്ടാ പാട്ടാ. ചിലന്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ബെഞ്ചിന്റെ മുകളിൽ കയറി മുണ്ടുപോയി കാണിക്കുവാണ് ചില എംപിമാരുടെ ജോലി. എറണാകുളത്ത് ഹൈബീഡ് ഉൾപ്പെടെയുള്ളവരുടെ ജോലി എന്താ, പാർലമെന്റ് ബെഞ്ചിന്റെ മുകളിൽ കാണുക, പ്ലക്കാർഡ് കാണിക്കുക ജോലി. ഞാൻ ചോദിക്കട്ടെ, ഈ 19 കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ നിറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കേരളത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന വി മുരളീധരൻ, അദ്ദേഹം 2 വകുപ്പ് വഹിക്കുന്ന മന്ത്രിയാ, പാർലമെന്ററി കാര്യവും അദ്ദേഹം അതുപോലെ തന്നെ വിദേശകാര്യവും, 10-20 രാജ്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാ അദ്ദേഹം. രാവും പകലും ഈ ലോകത്തിന്റെ പല, ഇപ്പൊ ജപ്പാനിൽ പോയിരിക്കുക, ജപ്പാനിൽ പോയിട്ട് അദ്ദേഹം തിരുവനന്തപുരം വീട്ടിലല്ല പോകുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, പരിഹാരം ഉണ്ടാക്കുന്നു. അദ്ദേഹം ആറ്റിങ്ങലേക്ക് പോകുന്നു, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ഞങ്ങളൊക്കെ മുരളീധരനെ കാണുന്നത് രാത്രി 12 മണിക്ക് 1 മണിക്ക് അപ്പോഴാണ് സമയം കിട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജയിക്കാതെ മഹാരാഷ്ട്രയുടെ ചെലവിൽ മന്ത്രിയായ വി മുരളീധരൻ അധ്വാനിക്കുന്നതിന്റെ 100% ഇവിടുത്തെ എംപിമാർ ആരെങ്കിലും അധ്വാനിക്കുന്നുണ്ടോ? ഓ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായ 2.5 വർഷം നടത്തിയ പ്രവർത്തനമല്ലാതെ ഏതെങ്കിലും ഒരു 8-9 കോന്തന്മാരുടെ മന്ത്രിമാരായിരുന്നല്ലോ ഡൽഹിയിൽ, എന്തെങ്കിലും ഒരു ചെറുവിരൽ അടക്കാൻ വേണ്ടി ഇവർക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് മറുപടി പറയാൻ വേണ്ടി ഇവർ തയ്യാറാക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്ന മാസങ്ങളിൽ ചർച്ച ചെയ്യാം. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ശശി തരൂർ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യമായിട്ട് ശശി തരൂരും UDFഉം ഇവിടെ ശശി തരൂർ മത്സരിച്ചാൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങാൻ പോകുകയാണെന്നുള്ള ഒരു 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 ചരിത്ര സത്യം, ഒരു ചരിത്ര സത്യമാകാൻ പോകുന്ന കാര്യം ഞാനിവിടെ പറയുകയാണ്. ഇത് രാജേഷോ BJP നേതാക്കന്മാരല്ല, പ്രബുദ്ധരായ കോൺഗ്രസിന്റെ സാധാരണക്കാരുടെ ചിന്തകളിലും തലച്ചോറുകളിലും ഉൾപ്പെടെ 15 കൊല്ലം 1.5 പതിറ്റാണ്ട് കാലം അനന്തപുരിയെയും കേരളത്തെയും വഞ്ചിച്ച് ചതിച്ച ശശി തരൂരിന്റെയും UDFന്റെയും നടപടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചരണമായിരിക്കും ഞങ്ങൾ ഇനി വരാൻ പോകുന്ന 3-4 മാസങ്ങളിൽ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഇവിടെ ജയിച്ചു പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ. ഞാൻ ഇന്ന് രാവിലെ ഈ ജാഥ ആയതുകൊണ്ട് സാധാരണ വായിക്കുന്ന എല്ലാ പത്രങ്ങളും മുഴുവൻ വായിക്കാൻ സമയം കിട്ടില്ല, പക്ഷേ രസകരമായ ഒരു വാർത്ത മാതൃഭൂമിയിലോ മനോരമയോ കണ്ടപ്പോൾ ഞാൻ രാവിലെ അതാണ് കുറച്ച് താമസിച്ചത്, ഫുൾ വായിച്ചു നോക്കി. വണ്ടിയിൽ പത്രം എടുത്തിട്ടുണ്ട്, വായിക്കാൻ പറ്റിയില്ല. അതിൽ ഓരോ നേതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങളാ, മറ്റേ INDIA അലയൻസിനെ കുറിച്ച്. മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുക, അവരെല്ലാം കൂടെ ചേർന്നിട്ടല്ലേ മോഡി ഇറക്കാൻ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുക, ഈ കോൺഗ്രസിന്റെ ജമ്മത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല, കോൺഗ്രസിന് ആരും വോട്ട് ചെയ്യരുത്, ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ലാലു പ്രസാദ് യാദവിന്റെ മോൻ വേറെ എന്തോ ഇടത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മഹാരാഷ്ട്രയിൽ ഒരു മോഹഭംഗം വന്നൊരു വിദ്വാനുണ്ട്, ഉദ്ധവ് താക്കറെ, അദ്ദേഹം മാത്രമാണ് മൈൽഡായിട്ട് പറഞ്ഞത്, ബാക്കി എല്ലാവരും അതിൽ എഴുതാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ഇവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് കോൺഗ്രസിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. 4 മാസമായുള്ള സത്യം വന്നിട്ട് ഇവർ ചേർന്ന ഇന്ത്യ ഭരിക്കാൻ പോണം. ഒരു 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വന്നപ്പോഴേക്കും ഇവരൊക്കെ തന്നെ ഭൂലോക തമ്മിലടിയായിട്ട് മാറി. ഞാൻ ചോദിക്കട്ടെ, മധ്യപ്രദേശിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? മറ്റുള്ള ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾ, അപ്പൊ ഒരു സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നപ്പോഴേക്കും ഇപ്പോ ഏതോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഒന്ന് ഒരു
ഒരുമിച്ച് കൂടിയിട്ട് കുറെ കാലമായല്ലോ. നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് കൂടി, കർണാടകത്തിൽ ഒരുമിച്ച് കൂടി, മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഇനി കൂടക്കൊന്നുമില്ല. അവ പറയാ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടാം. കാരണം അസംബ്ലി ഇലക്ഷന് മുമ്പ് ഒരുമിച്ച് കൂടിയാൽ ആ ഒരുമിച്ച് കൂടലോടെ അതിന്റെ 16 അടി അന്തരം നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് പറയുന്നു, ഒരുമിച്ച് കൂടൽ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നന്നായിരിക്കും ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ ഇവരുടെ കൂട്ടുകെട്ട് ബീഹാറിൽ നടന്നപ്പോ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അതിന്റെ രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി ടിവിയുടെ മുമ്പിൽ, അപ്പോ അത് അത് ചേർന്നിട്ട് വലിയ തീരുമാനങ്ങളൊന്നും എടുത്തില്ല. അത് ചേർന്നിട്ട് പുറത്തു വന്ന തീരുമാനം ലാലു പ്രസാദ് യാദവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ലാലു പ്രസാദ് യാദവ് അതിൽ ആദ്യം പറയുന്നത്, ഞങ്ങൾ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോഴേക്കും പറഞ്ഞതാണ്, ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കാണുമ്പോഴേക്കും അവരെപ്പോഴും പറയും താങ്കൾ വിവാഹം കഴിക്കുന്നില്ല, താങ്കൾ ഒരു കല്യാണം കഴിക്കണമെന്ന്. ലാലു പ്രസാദ് യാദവ് പറഞ്ഞ പത്രങ്ങളിലൊക്കെ വന്നതാ. രണ്ടാമതായി ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഈ താടി, അന്ന് താടി ഉണ്ടായിരുന്നു, താങ്കൾ ഈ താടിയൊക്കെ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു. പത്രങ്ങളിൽ വന്ന വാർത്ത വെച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഈ രാഹുൽ ഗാന്ധിയോട് നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സമയത്തിനും കാലത്തിനും കല്യാണം കഴിക്കണമെന്നും ഷേവ് ചെയ്യണമെന്നും പറയാൻ വേണ്ടി ആ ഒരു ഇത്രയും മുന്നണികൾ വിമാനവും പിടിച്ച് ബീഹാറിൽ പോയി ഒരുമിച്ച് കൂടിയത് അല്ലേ? കോൺഗ്രസ് ആര് പറഞ്ഞോ രാഹുൽ ഗാന്ധി താടി എടുക്കണം, സമയത്തിന് കല്യാണം കഴിക്കണം? ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ഔട്ട്കം ആയിട്ട് പുറത്തു വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള ബാലചാപല്യങ്ങളും അധികാരമോഹികളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണോ ഈ രാജ്യത്തെ ഭരിക്കാൻ നടക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയാണോ? ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്? ലാലു പ്രസാദ് യാദവ് 950 കോടി രൂപ മോട്ടിച്ച്, അതാണത്, മനുഷ്യന്റെ പണമല്ല, സർക്കാരിന്റെ പണമല്ല, പാവപ്പെട്ട പശുവിനും ആടിനും കോഴിക്കും കാലിത്തീറ്റ കൊടുക്കാൻ വേണ്ടി കൊടുത്ത പണത്തിൽ നിന്ന് 950 കോടി രൂപ 1990 ഇപ്പൊ എത്ര വരും? 9 ലക്ഷം കോടി രൂപ വരും. 10-30 കൊല്ലം കൊണ്ട് അത് അടിച്ചു മാറ്റിയ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ മകൻ, ഇവിടെ ഉദ്ധവ് താക്കറെ തൊട്ട ഇങ്ങനെയുള്ള കുറെ മക്കളും മരുമക്കളും ചേർന്നിട്ട് അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഏറ്റവും രസം. സോണിയാഗാന്ധിയും മകനും മകളും പെട്ടിയെടുക്കുന്ന കെ സി വേണുഗോപാലും, കെ സി വേണുഗോപാലിന്റെ പോയി പെട്ടിയെടുക്കുകയാണല്ലോ. ഇപ്പൊ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ രവീന്ദ്ര പറഞ്ഞു, അയാൾ വാച്ചിരിക്കുന്നത് എന്തിനാ? അത് രാഹുൽ ഗാന്ധി ഈ ബോറൻ തമാശയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തോള് കുലുക്കി കുലുങ്ങിച്ചിരിക്കണം, പിന്നെ രാഹുൽ ഗാന്ധി പറയുന്ന മറ്റു കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഞാനത് നിരീക്ഷിച്ചു, എനിക്കത് ബോധ്യമായി. കാര്യം രാഹുൽ ഗാന്ധി ഇവിടെ കോട്ടക്കൽ തടവാൻ വന്നത്, അപ്പൊ തൊട്ടപ്പുറത്ത് ഇയാൾ കെ സി വേണുഗോപാലും തടവാൻ കിടക്കണം, തൊട്ടപ്പുറത്ത് അന്ന് അദ്ദേഹം ചികിത്സ തേടി. കോൺഗ്രസ്സുകാർ പറയാം ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന ജനറൽ സെക്രട്ടറിയ, ഇവർ ഇത്രയും പേരും ചേർന്നിട്ടാ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ചേർന്നിട്ട് ഈ രാജ്യം ഭരിച്ചാൽ ലോകത്തെ 2014-13 സാമ്പത്തിക രംഗത്ത് നിന്ന രാജ്യത്തെ 10 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ, ജയശങ്കർ ഉൾപ്പെടെ, നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെ, വി മുരളീധരൻ ഉൾപ്പെടെ ദിവസം 18-19 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് 1 രൂപ പോലും ശമ്പളമല്ലാതെ പണം എടുക്കാതെ ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായിട്ട് 5ാം സ്ഥാനത്ത് എത്തിച്ചു നിൽക്കുന്നു. 6ാം സ്ഥാനത്ത് ആരാ? 100 പതിറ്റാണ്ടുകളോളം ഭാരതത്തെ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ, ബ്രിട്ടനെ 6ാം സ്ഥാനത്താക്കിക്കൊണ്ട് ഭാരതത്തെ 5ാം സ്ഥാനത്ത് സാമ്പത്തികമായി എത്തിച്ച നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റ്. യുക്രൈനിൽ യുദ്ധം നടന്നപ്പോഴേക്കും പാകിസ്ഥാനിലെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞു, നരേന്ദ്രമോദിയുടെ രാജ്യമായ ഭാരതത്തിന്റെ ദേശീയ പതാക ഞങ്ങളുടെ വാഹനത്തിൽ പറപ്പിച്ചത് കൊണ്ടാണ് ഉക്രൈനിൽ നിന്നും ഞങ്ങൾക്ക് ജീവൻ അപകടം വരാതെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ആ ഗവൺമെന്റ് ഉക്രൈനിൽ യുദ്ധം നടത്തിയപ്പോൾ യുക്രൈന്റെ സ്ഥാനപതി പറഞ്ഞു, ലോകത്ത് ആര് പറഞ്ഞാലും വ്ളാഡിമിർ പുടിൻ കേൾക്കില്ല, പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിഗണന കൊടുത്തേക്കാം എന്ന് ഉക്രൈനെ കൊണ്ട് പറയിച്ച ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആ ഗവൺമെന്റിനെയും ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്നും മാറ്റുവാൻ വേണ്ടി ഈ ശശി തരൂരും ഈ ലാലു പ്രസാദ് യാദവും ഈ അഴിമതി കോമരങ്ങളൊക്കെ എത്രത്തോളം കുറഞ്ഞു തുള്ളിയാലും സാധിക്കില്ല എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് സൗജന്യ റേഷൻ തന്ന നരേന്ദ്രമോദിയാണ്, ഞങ്ങൾക്ക് കോവിഡ് വാക്സിൻ തന്ന നരേന്ദ്രമോദിയാണ്, ഞങ്ങൾക്ക് 500 രൂപ വീതം കോവിഡ് സമയത്ത് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്ന നരേന്ദ്രമോദിയാണ്, ഈ രാജ്യത്ത് അഴിമതി കാണിക്കാതെ ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദിയുടേതാണ്. 300 രൂപ ഒരു കണ്ണാടിക്ക് ഇവിടുത്തെ ഒരു വനിതാ മന്ത്രി എഴുതിയെടുക്കുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ചികിത്സയ്ക്ക് വേണ്ടി 1 രൂപ പോലും എഴുതിയെടുക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഇനിയും ഭരിക്കണമെന്ന് ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങൾ പറയുമ്പോഴേക്കും
ഒരു ശശി തരൂരുള്ള രാഹുൽ ഗാന്ധിയല്ല ആര് വിചാരിച്ചാലും ഈ ഗവൺമെന്റിന് ഒരു ചുക്കൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജാഥ. ഞാൻ ദീർഘിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ സുധീർ നേരത്തെ പറഞ്ഞില്ലേ, പിണറായി വിജയൻ 80 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് കേരളീയം നടക്കുന്നത്. 80 കോടി രൂപ അതിന്റെ ഒരു 4-5 ഇരട്ടി തുക കൂടി മുടക്കിയാൽ 600 കോടി രൂപയാവും. ഞാൻ 600 കോടിയുടെ കണക്ക് പറഞ്ഞെന്താണെന്നറിയാമോ? പിണറായി വിജയൻ 80 കോടി രൂപ മുടക്കി മോഹൻലാലിനെയും കമലഹാസനെയും ശോഭനയെയും പിന്നെ മമ്മൂട്ടിയെയും കൊണ്ടുവന്ന് പിണറായി വിജയനും കൂടെ ചരിഞ്ഞു നിന്നിട്ട് ഇത് കോമാളിത്തരമ സിനിമ അദ്ദേഹം എന്നാ നേരെ മര്യാദിരിക്കണ്ടേ, അദ്ദേഹം ഒന്ന് ചരിഞ്ഞു നിന്ന് സെൽഫി എടുത്തിട്ട് സന്തോഷിക്കുക. തിരുവനന്തപുരം വെള്ളപ്പൊക്കത്തിലൊക്കെ ആറാടും പണിക്ക് പിണറായി വിജയൻ പറയാണ് ഞങ്ങളൊക്കെ കൂടെ നിൽക്കുന്നു കേരള നമ്പർ 1 എന്ന്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് സെൽഫി ആഘോഷിക്കാനും കുറെ സഖാക്കന്മാർക്ക് മുട്ടടിക്കാനും വേണ്ടി 80 കോടി രൂപ കൊടുത്ത് പിണറായി വിജയൻ കേരളീയം നടത്തിയപ്പോൾ അതിന്റെ 5-6 ഇരട്ടി തുക ആവുമ്പോ 600 കോടിയാവും. 600 കോടി രൂപ മുടക്കി നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടുത്തെ മിടുമിടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ചന്ദ്രയാനി അയച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. 600 കോടി രൂപ ലോകനാട്ടങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് ഒരു രാജ്യത്തിന് ചന്ദ്രയാനിലേക്ക്, അവരൊക്കെ തന്നെ പരീക്ഷണം നടത്താൻ പോലും അവർക്ക് ഇതിന്റെ 4-5 ഇരട്ടി തുകയാ. നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? ഈ 600 കോടി രൂപ മുടക്കി നമ്മൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് നമ്മൾ ഉപഗ്രഹം അയച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെ കുറിച്ച് ഇനി ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു ചെറിയ വിവരമെങ്കിലും കിട്ടണമെങ്കിൽ എവിടെ വരണം? ഇന്ത്യയിൽ വരണം. ഇന്ത്യ തീരുമാനിക്കണം. ആ വിവരങ്ങൾക്ക് വിലയിടുന്നത് നമ്മളാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ജില്ലാ കോടതിയിലായാലും മജിസ്ട്രേറ്റ് കോടതിയിലായാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ചില വക്കീലന്മാരെ നമ്മൾ ചില കേസ് ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ കേസിന്റെ ഫീസ് ആ വക്കീൽ പറയുന്ന ഫീസാണ്. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നമ്മളൊരു വക്കീലിനെ തീരുമാനിച്ചാൽ ആ വക്കീൽ പറയും എനിക്ക് 10 മിനിറ്റ് 1 മണിക്കൂർ ഞാൻ ഹാജരാവണം, അതിന് പിന്നെ വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ആ വക്കീലിന്റെ ഫീസ് വാല്യൂ ആ അദ്ദേഹത്തെ കേസ് ഏൽപ്പിക്കുന്നതിന് നമ്മൾ ആ പണം കൊടുക്കണം. അങ്ങനെയാണ്. ഞാൻ ആ ഫീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പലരും പല കണക്കിലാണ്. അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ അറിയണമെന്ന് അമേരിക്ക പറഞ്ഞാൽ അമേരിക്ക എത്ര തുക ഇന്ത്യക്ക് തരണമെന്ന് ഇന്ത്യ തീരുമാനിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതറിയണമെന്ന് ജപ്പാൻ പറഞ്ഞാൽ ഇന്ത്യ തീരുമാനിക്കും. പണ്ട് കോൺഗ്രസ് സർവ്വതോലെ ഈ രാജ്യം ഭരിച്ചപ്പോഴേക്കും ഈ വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ ആ രാജ്യങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവര് വല്ല ടൈപ്പ് ചെയ്യേണ്ട തുണ്ടങ്ങനെ പറഞ്ഞ് ഇന്ത്യയിലോട്ട് എത്തേണ്ടതുണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയല്ലേ കിട്ടിയുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കുറെ കാലം കൊണ്ട് സോഷ്യലിസം പറഞ്ഞ് റഷ്യയുടെ പിന്നാലെ നടന്നു. എത്ര വർഷം ക്രയോജനിക് സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ റഷ്യയോട് യാചിച്ചു. നമ്മെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആടിനെ പച്ചില കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ഇന്ത്യയെ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായതല്ലാതെ അവരെന്തെങ്കിലും ഒരു ക്രയോജനിക് സാങ്കേതിക വിദ്യ നമുക്ക് തന്നിട്ടുണ്ടോ? പകർന്നു തന്നിട്ടില്ല. നമ്മുടെ രാജ്യം വളരുകയാണ്, നമ്മുടെ രാജ്യം ലോകത്തോടൊപ്പം വളരുകയാണ്, ലോകത്തിൽ നയിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലൊരു ഗവൺമെന്റ് തിരിച്ചു വരേണ്ടത് ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ആവശ്യമാണെന്ന് പറയിപ്പിക്കുവാനുള്ള പറയുന്ന ജാഥയാണ് ഈ ജാഥ. എന്തുകൊണ്ട് സാധിക്കുന്നു? സാധാരണക്കാരന്റെ കണ്ണുകളുടെ തിളക്കം നരേന്ദ്രമോദി എന്തുകൊണ്ട് കാണുന്നു? അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മ തൊട്ടടുത്ത വീടുകളിൽ പോയി അവിടെ നിന്ന് ജോലി ചെയ്ത് പണവും അവിടെ നിന്ന് ഭക്ഷണവും കൊണ്ട് ഞങ്ങളെ വളർത്തുമ്പോഴേക്കും ആ അമ്മയുടെ കണ്ണിലൊരു തിളക്കമുണ്ട്. ആത്മാർത്ഥമായിട്ട് അമ്മ ജോലി ചെയ്ത് മക്കളെ നേരായ വഴിക്ക് വളർത്തുന്നു. ഒരാൾ റേഷൻ കട നടത്തുന്നു, നരേന്ദ്രമോദി സഹോദരൻ. ഒരാള് അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരാള് കൃഷിപ്പണി. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദി സഹോദരനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ അനുജനെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? ജ്യേഷ്ഠനോട് ചോദിച്ചു, അന്വേഷിക്കാറുണ്ടോ? പ്രധാനമന്ത്രി ഡൽഹിയിൽ പോകുന്നില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠം പറയുക, എനിക്ക് ഞാൻ ഡൽഹിയിൽ പോയാൽ ഇവിടുത്തെ കൃഷി തകർത്തു പോകും, അതുകൊണ്ട് ഞാൻ എന്റെ കൃഷി നോക്കി ഇവിടെ നിൽക്കുക. നരേന്ദ്രമോദിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വീട്ടിലെ പട്ടിയും കുട്ടിയും ഭാര്യയും കൊച്ചുമക്കളുമായിട്ട് വിദേശ രാജ്യങ്ങൾ കോട്ടിട്ട് ഒരുമാതിരി ആന നിക്കറട്ടതുപോലെ കോട്ടിട്ട് നടക്കുന്ന മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്വന്തം മകളെ വച്ച് മാസപ്പെടുത്തിരിക്കുന്ന സഖാക്കന്മാരുടെ നാടാണ് കേരളം. അവിടെയാണ് മാതൃകയായിട്ട് കൃഷി തുല്യനായിട്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നു യു ഡി എഫിനോടും ശശി തരൂരിനോടും, ഈ നരേന്ദ്രമോദിയുടെ മോഡിയെ താഴെ ഇറക്കിയിട്ട് ഏത് ഗർത്തത്തിലേക്ക് ഭാരതത്തെ വലിച്ചെടുപ്പിക്കുവാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെന്ന് നിങ്ങൾ കേരളത്തിലെ രാജ്യത്തെ ജനതയോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന
സഹോദരന്മാർ, ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ, കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സഖാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ ഈ രാജ്യത്തോടൊപ്പം, ഈ ഗവൺമെന്റിനോടൊപ്പം, ഈ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഞങ്ങൾ പറയുന്നു, ഇസ്രായേലും പലസ്തീനും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ ഞങ്ങൾ ഹമാസിനെതിരാണ്. പലസ്തീന്റെ മനുഷ്യാവകാശ കാര്യങ്ങൾക്കൊപ്പമാണ്, ഇസ്രായേലിനോടൊപ്പമാണ്. പ്രധാനമന്ത്രി അർത്ഥശങ്കിച്ചില്ല, എല്ലാത്തവരെയും പറഞ്ഞു. ഇന്നുവരെയും കോൺഗ്രസിന് അവന്റെ നിലപാട് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയിച്ചിട്ടില്ല. കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടില്ല. സി പി എം പറഞ്ഞു ഞങ്ങൾ തീവ്രവാദികളോടൊപ്പമാണ്. ഒരു സംശയം വേണ്ട കാര്യം, 27% മുസ്ലിം സമുദായമായി, അതിൽ തന്നെ ചെറിയൊരു വിഭാഗം, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും, അവരിലെ തീവ്രവാദ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ആ സമുദായത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ട് മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചാൽ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഭരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ തീവ്രവാദികളോടൊപ്പമാണ്, ഹമാസിനോടൊപ്പമാണ്. അവർക്കൊരു സംശയവുമില്ല. കോൺഗ്രസിന് എവിടെയാണെന്ന് അവർക്കറിയില്ല. ബി ജെ പി പറയുന്നു ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ്. പലസ്തീന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ നിലപാടുള്ള ഗവൺമെന്റ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരോട്, നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യത്ത് എന്തെല്ലാം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് തന്നു. മണിപ്പൂരിൽ സംഭവമായിരുന്നു, ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു മണിപ്പൂരിന്റെ പിന്നിൽ ആരായിരുന്നു. അവിടുത്തെ കഞ്ചാവ് മാഫിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധം കൊടുത്തത് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പരിഹരിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇനി വരാൻ പോകുന്ന 4 അതിൽ നമുക്കൊക്കെ തന്നെ ഒരുമിച്ചണി ചേർന്നുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ വേണ്ടി, കൈ ഉയർത്താൻ വേണ്ടി, ഒരു 350-400 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അതിൽ ആദ്യം ഉയർന്ന ഘടകം തന്നെ പിന്തുണയ്ക്കുന്ന ഘടകം തിരുവനന്തപുരത്ത് നിന്നായിക്കൊണ്ട് അഭ്യാസമായിട്ട് പ്രത്യാശിച്ചുകൊണ്ട് സ്വീകരണങ്ങൾ ഒരാളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി പടിയൂർ ഏരിയ ജനറൽ സെക്രട്ടറി